ലിംഗസമത്വ വിഷയത്തിൽ മുസ്ലിം ലീഗ് നേതാവും എം എൽ എയുമായ എം കെ മുനീർ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ എസ് എഫ് ഐ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. മുനീറിന്റെ പ്രസ്താവന മുസ്ലിം ലീഗിന്റെയും എം എസ് എഫിന്റെയും പുരുഷാധിപത്യ മനോഭാവം വ്യക്തമാക്കുന്നതാണെന്ന് സംഘടന പറഞ്ഞു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ച് നടന്ന എം എസ് എഫ് സംസ്ഥാനതല പരിപാടിയിൽ വെച്ച് ലിംഗസമത്വ ആശയങ്ങൾക്കെതിരെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ലിംഗസമത്വം ഉറപ്പാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെയും ഡോക്ടർ എം കെ മുനീർ നടത്തിയ പ്രസംഗം അപഹാസ്യമാണെന്നും എസ് എഫ് ഐ. പെൺകുട്ടികൾ ഇന്നും രണ്ടാം തരക്കാരായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ജെൻഡർ ന്യൂട്രാലിക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നത്. ഡോക്ടർ എം കെ മുനീറിന്റെ പുരോഗമന വിരുദ്ധമായ ഈ പ്രസ്താവനയെ നിറ കയ്യടികളോടെയാണ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എം എസ് എഫ് പ്രവർത്തകർ ഏറ്റുവാങ്ങിയത്. മുസ്ലിം ലീഗിന്റെ പുരുഷാധിപത്യ മനോഭാവത്തിൽ നിന്ന് ഒരടി പോലും മുന്നോട്ട് പോകാൻ എം എസ് എഫിന് സാധിച്ചിട്ടില്ല. അത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇത്തരം പുരുഷാധിപത്യ ആക്രോശങ്ങളെ അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളഞ്ഞ് കേരളത്തിലെ ക്യാമ്പസുകളിൽ ആൺ പെൺ ട്രാൻസ്ജെൻഡർ വ്യത്യാസങ്ങളില്ലാതെ പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കാനുള്ള പ്രവർത്തനങ്ങളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകണമെന്നും അത്തരം പ്രവർത്തനങ്ങളുടെ കൂടെ കേരളത്തിലെ ക്യാമ്പസുകളിൽ അണിനിരക്കുമെന്നും എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ, സെക്രട്ടറി പി എം ആർഷു എന്നിവർ ആവശ്യപ്പെട്ടു. ലിംഗസമത്വം എന്ന പേരിൽ സ്കൂളുകളിൽ മതനിഷേധത്തിനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നായിരുന്നു മുസ്ലിം ലീഗ് നേതാവ് എം എൽ എയുമായ എം കെ മുനീർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ലിംഗസമത്വമല്ല ലിംഗനീതിയാണ് വേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. സ്ത്രീക്കും പുരുഷനും തുല്യത ഉണ്ടാകണം, എന്നാൽ ഇനി മുതൽ സ്കൂളുകളിൽ സ്ത്രീക്കും പുരുഷനും ഒറ്റ ബാത്റൂമേ ഉണ്ടാകൂ. സ്ത്രീയുടെ സ്വകാര്യതയെ മറികടക്കാനാണ് ഇവരുടെ ശ്രമം. ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന പേരിൽ വീണ്ടും മതനിഷേധത്തെ സ്കൂളുകളിലേക്ക് കൊണ്ടുവരാനുള്ള പാഠ്യപദ്ധതി തയ്യാറായി കഴിഞ്ഞു. ആൺകുട്ടികളെ പോലെ പെൺകുട്ടികൾ പാൻറ്റും ഷർട്ടും ഇടണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് തിരിച്ചായിക്കൂടാ? ആൺകുട്ടികൾക്ക് എന്ത് ചുരിദാർ ചേരുകയില്ലേ? പിണറായി വിജയനും ഭാര്യയും യാത്ര ചെയ്യുമ്പോൾ എന്തിനാണ് ഭാര്യയെ കൊണ്ട് പാൻറ് ഇടിക്കുന്നത്? പിണറായി വിജയന് സാരിയും ബ്ലൗസും ഇട്ടാൽ എന്താ കുഴപ്പം? എന്നായിരുന്നു മുനീറിന്റെ വാക്കുകൾ.